കോഴിക്കോട്ടെ കുറ്റ്യാടിയിൽ തീപാറുന്ന പോരാട്ടം. സി പി എം അണികൾ സംസ്ഥാന നേതൃത്വത്തെ തിരുത്തി തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയ കുറ്റ്യാടിയിൽ. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം, കുറ്റ്യാടിയിലെ സി പി എംകാരെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് നടത്തുന്നത്. കെ പി കുഞ്ഞഹമ്മദ് കുട്ടിയാണ് ഇവിടെ സി പി എം സ്ഥാനാർത്ഥി. ഇവിടെ സി പി എം സംസ്ഥാന നേതൃത്വം കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെ സി പി എം പ്രവർത്തകർ പരസ്യമായി രംഗത്തിറങ്ങി. ആയിരത്തോളം സി പി എം പ്രവർത്തകരാണ് രംഗത്തിറങ്ങിയത് കുഞ്ഞഹമ്മദ് കുട്ടിക്ക് വേണ്ടി. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സി പി എം പ്രവർത്തകർ. സി പി എം പ്രവർത്തകരുടെ ആവശ്യത്തിന് മുമ്പിൽ സംസ്ഥാന നേതൃത്വത്തിന് വഴങ്ങേണ്ടി വന്നു. ജന നേതാക്കളെ അണികൾ തിരുത്തും എന്ന മാർക്സിൻ്റെ പ്രസ്താവന സത്യമായി. കുഞ്ഞഹമ്മദ് കുട്ടി സ്ഥാനാർത്ഥിയായി. സിറ്റിംഗ് എം എൽ എ പാറയ്ക്കൽ അബ്ദുള്ളയാണ് കുഞ്ഞഹമ്മദ് കുട്ടിയുടെ എതിരാളി. കഴിഞ്ഞ തവണ കെ കെ ലതികയെ അട്ടിമറിച്ച പാറയ്ക്കൽ അബ്ദുള്ള ഇത്തവണ കുഞ്ഞഹമ്മദ് കുട്ടിയുമായി നേർക്കുനേർ തീപാറുന്ന പോരാട്ടം കാഴ്ചവെക്കുമ്പോൾ സി പി എം അണികൾക്ക് അത് അഭിമാനത്തിൻ്റെ പ്രശ്നമായി മാറുന്നു. പ്രത്യേകിച്ചും കുറ്റ്യാടിയിലെ സി പി എം അണികൾക്ക് സംസ്ഥാന നേതൃത്വത്തോട് വെല്ലുവിളിച്ചു വാങ്ങിയ സീറ്റ് തിരിച്ചു പിടിക്കേണ്ടത് കുറ്റ്യാടിയിലെ സി പി എംകാരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ കുഞ്ഞഹമ്മദ് കുട്ടിക്ക് വേണ്ടി കൈ മെയ് മറന്ന് പ്രവർത്തിക്കുന്നു. അതേസമയം കുഞ്ഞഹമ്മദ് കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാന നേതൃത്വത്തിലെ ഉയർന്ന നേതാക്കൾക്ക് ദഹിച്ചിട്ടില്ല. ജനങ്ങൾ നേതാക്കളെ തിരുത്തുന്ന സ്ഥിതിവിശേഷം അവർക്ക് ഇപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ ഒരു അസ്വസ്ഥത കുറ്റ്യാടിയിൽ ഉണ്ട്. മറുവശത്ത് പാറയ്ക്കൽ അബ്ദുള്ള വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി പ്രചരണം നടത്തുന്നു. പി പി മുരളിയാണ് ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥി. എന്തായാലും കഴിഞ്ഞ തവണ അട്ടിമറി വിജയം നേടിയ പാറയ്ക്കൽ അബ്ദുള്ള ഇത്തവണയും വിജയം നേടുമോ? അതോ ജനങ്ങളുടെ സ്ഥാനാർത്ഥി, ജനങ്ങൾ എന്നാൽ സി പി എം പ്രവർത്തകരുടെ സ്ഥാനാർത്ഥി കുഞ്ഞഹമ്മദ് കുട്ടി സി പി എം പ്രവർത്തകരുടെ ആഗ്രഹം നിറവേറ്റുമോ? കുറ്റ്യാടി സസ്പെൻസിലാണ്.